അറ്റ്ലാന്റിക് സമുദ്ര മേഖലയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം അഭിലാഷ് ടോമി എത്തുന്ന സമയം കൃത്യമായി പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു സംഘാടകരും. 236 ദിവസവും 14 മണിക്കൂറും 46 മിനിറ്റുമാണ് അഭിലാഷിന് ഫിനിഷ് ചെയ്യാൻ വേണ്ടി വന്നത്. സഞ്ചരിച്ചത് 48,000 കിലോമീറ്റർ. ഒരു നാവികൻ ഒരു പായവഞ്ചിയുമായി മഹാസമുദ്രങ്ങൾ കടക്കുന്ന മത്സരത്തിൻ്റെ തുടക്കത്തിൽ 16 പേരാണ് ഉണ്ടായിരുന്നത്. കടൽ പെരുക്കങ്ങളോടും കാറ്റിനോടും കാലാവസ്ഥയോടും മല്ലിട്ട് 13 പേരും പിൻവാങ്ങേണ്ടി വന്നപ്പോൾ അതിസാഹസികതയിൽ പുതിയ ചരിത്രം രചിച്ചിരിക്കുകയാണ് അഭിലാഷ് ടോമി. 2022 സെപ്റ്റംബർ 4-ന് ഫ്രാൻസിലെ ലേസാബിലെ ദേ അലാൻ തുറമുഖത്ത് നിന്നാണ് അഭിലാഷ് പായ്വഞ്ചിയിൽ യാത്ര ആരംഭിച്ചത്. 2018 മത്സരത്തിൽ പായ്മരം ഒടിഞ്ഞു വീണ് പരിക്കേറ്റ് യാത്ര അവസാനിപ്പിക്കുകയും രക്ഷപ്പെടുത്തിയ ശേഷം ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുകയും ചെയ്തു. വീണ്ടും കരുത്താർജിച്ചാണ് ഇതേ മത്സരത്തിൽ മാറ്റുരച്ചത്. ഇന്ത്യയുടെയും അബുദാബിയുടെയും പതാക പാറിച്ചുകൊണ്ടാണ് ബയാനത്ത് തീരം അണഞ്ഞത്.